ചിലപ്പോൾ വിചാരിക്കും മഴ പെയ്യണതാണ്, പക്ഷെ മഴ പെയ്യണതല്ല, കേള് ചെയ്തേക്കാണ്. ദേ നമ്മുടെ എം ജെനെ പോലത്തെ ഫോട്ടോസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കാർലെറ്റ് മക്കാവോൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ജോപ്പൻ്റെയും നമ്മുടെ കുഞ്ഞിൻ്റെയൊക്കെ വെറൈറ്റി ഈ പറയുന്ന ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവോൻ്റെയും എന്താ പറയുക പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് പാഷൻ. ഞാൻ നിങ്ങളുടെ നിജിൻ. അപ്പോൾ ഗൈസ്, ഇന്ന് ഇത്തിരി സാഡായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാ. ഇതേ കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞൻ എന്താ പറയുക പൂവാണ്, കുഞ്ഞിനെ പുതിയ എവിയറിയിലേക്ക് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ഇവനെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നതാണ്. നമുക്ക് യൂട്യൂബ് ചാനൽ വഴി തന്നെ കിട്ടിക്കഴിഞ്ഞ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട്, ആൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയാണ് അതിനെ നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. അതിന് ഭയങ്കര സ്നേഹവും കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് അവൻ അവൻ്റെ പുതിയ എവിയറിയിലേക്ക് പോകണ്ട. അപ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവൻ പോകാൻ പോണ എവിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ എവിയറി ആണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം എടുത്ത് പണിത ഒരു എവിയറിയിലേക്കാണ് ആശാൻ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം നമ്മുടെ കയ്യിൽ ഒന്നര മാസമായി ഇവൻ. അത്ര സ്നേഹമാണ്, കണ്ടില്ലേ. എന്താണ് ഓ എന്നൊക്കെ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഡാഡിനോടാന്ന് തോന്നണേട്ടാ. ഇതേ കണ്ടില്ലേ അഞ്ചാണ്. അപ്പോൾ ഗൈസ് ദേ ഇവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഡാഡി മമ്മി എല്ലാവരും കൂടി ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവനൊന്ന് ഏവിയറി കൊണ്ടുപോകട്ടാ. ഏവിയറി കൊണ്ടുപോയിട്ട് എല്ലാവരും ഒന്ന് കാണിച്ചിട്ട് ഇവനെ നമ്മൾ നേരെ ഇവൻ്റെ ശരിക്കുള്ള വീട്ടിലേക്ക്, ശരിക്കുള്ള കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ പിന്നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ. വാടാ കുഞ്ഞാ, അഞ്ചാണ്. അയ്യോ ആലിച്ചിരി കുറുമ്പനൊക്കെ ആണ്ടാ ചെറുതായിട്ട്, ഒച്ചയും ബഹളവും. ആ വിട്, വാ പുറത്തേക്ക് വരണ്ടേ. എന്താണ് ഏ ഓ അഞ്ചാണ്. ഓ ആ ഒച്ചയും വേളൊക്കെയാണ്. ഏതാണ്ട് പറക്കണ പ്രായമായിട്ടാ, കൈ വിടാൻ പറ്റില്ല. കൈ വിട്ടപ്പം പറന്നു പോവും. ഡാഡിയായിട്ട് ഭയങ്കര സ്നേഹമാണ്ടാ. ഡാഡിയാണ് മെയിൻ ആൾ നിൻ്റെ, കണ്ടില്ലേ. എന്താണ് ഇപ്പം ഇനി പുതിയ കൂട്ടിലൊക്കെ പോയി നമ്മളെ മറന്നു പോവോ നീ? ഏ മറന്നു പോകുന്നതാ. അപ്പം ആൽഫീടെ അടുത്തും ബൈ പറഞ്ഞു. ബൈ തേറ്റ. അപ്പം മമ്മീടെ അടുത്തും ബൈ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഡാഡിയുടെ അടുത്തും ബായി പറഞ്ഞു. ഇനി നമുക്ക് നേരെ എവിയറിക്ക് പോവാം അല്ലേ. അയ്യോ ഡാഡിയുടെ ഭയങ്കര അറ്റാച്ച്മെന്റ് കണ്ടില്ലേ. നമുക്ക് ഇവനെ നേരെ എവിയറിക്ക് കൊണ്ടുപോകട്ടാ. വയോ നമ്മുടെ എവിയറിയിൽ എന്ന് പറഞ്ഞ പിള്ളേരൊക്കെ ഉഷാറായിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പൊ ഗൈസ് നമ്മുടെ കുഞ്ഞിനെ ഒരു പക്ഷേ അവസാനമായിട്ടായിരിക്കും കേട്ടോ നമ്മുടെ ഈ എവിയറിയിൽ കയറുന്നേ. ഇവന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണെന്നറിയോ? ഇവിടെയാണ്ടാ. ബാ കയറിക്കോ, ഇനി മുകളിൽ കയറിക്കോ. ആ കയറിക്കോ. എന്താണ് ഈ ജോപ്പനൊക്കെ വന്നിട്ടുണ്ട് അവസാനമായിട്ട്. ഇതേ പൂവാണ്ട് വേൻ ടാറ്റയൊക്കെ പറയണില്ലേ. എന്താണ് എന്താണ് ഞാൻ അപ്പാ ഇതേ കണ്ടില്ലേ. അപ്പം മിട്ടു വന്നിട്ടുണ്ട്. ഇത് മിട്ടു അല്ലാണ്ട് അപ്പോൾ പൊറിഞ്ചുമാണ്. അപ്പോൾ ഇതേ പൂവാണ്, നമ്മുടെ കുഞ്ഞും പൂവാണ്. ഒരു ബായ് പറഞ്ഞേ. ഇതേ നമ്മുടെ സൺകോണീസ് കാൻഡീസ്, ഇവൻ്റെ മെയിൻ കൂട്ടുകാർ ഇതേ ഇവരാണ്ടാ, നമ്മുടെ കാൻഡീസാണ്. അപ്പോൾ കുറച്ച് നേരം ഇവൻ ഇവിടെ ഇട്ടിട്ട് ജോപ്പന അസൂയുണ്ട് കേട്ടാ. ഇവനോട് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ കുഞ്ഞല്ലേ, അപ്പോൾ ഇവന് ഭയങ്കര അസൂയ കണ്ടില്ലേ. അപ്പോൾ ഇവൻ കുറച്ച് നേരം ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യട്ടെ. അപ്പോൾ ഇവൻ പോകാൻ പോകുന്ന ഏവിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, കിടിലനാണ്, വേറെ ലെവലാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ നേരെ പോയിട്ട് അത് കണ്ടിട്ട് വേണ്ട. യെസ്, നമ്മൾ കുഞ്ഞിനെ എന്താ പറയുക അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏവിയറി കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം. അതിനിതേ ഇവിടുത്തെ കിണറൊക്കെ സെറ്റ് ചെയ്യണത് കാണട്ടാ, ഭയങ്കര രസമായിട്ടാണ് കിണറൊക്കെ സെറ്റ് ചെയ്തത്. ഇനി അവരുടെ ഏവിയറി കാണണമെങ്കിൽ വാ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കുഞ്ഞിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഏവിയറിട്ടാ. നിങ്ങൾ നോക്കി എത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഈ ഒരു പ്ലാൻസ് ഇങ്ങനെ വെച്ചാണ്, എൻ്റെ മെയിൻ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിൽ നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ നിൽക്കുട്ടാ. നമ്മളും നമ്മുടെ ഏവിയറിയിലും ചെയ്തിരുന്നു, ഇത് അതിനേക്കാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നനച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിൽ എപ്പോൾ നോക്കിയാലും ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ നിൽക്കും. ചെറിയ കണ്ടാടി വല താഴെ ഇട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കണ്ടാടി വല എന്ന് പറയുക ഉടക്ക് വല എന്നൊക്കെ പറയും. ജന്തുക്കളും ബാക്കി ജീവികളൊക്കെ നമ്മുടെ കൂട്ടിൽ കയറാണ്ടിരിക്കാനാണ്. അപ്പോൾ ഈ ഏവിയറിയുടെ കയറാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ്ടോ ചെയ്തേക്കണേ. ഈ ഡോറിന് ഒരു പ്രത്യേകതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറ് ഓട്ടോമാറ്റിക് ആണ്ട. നമ്മൾ തുറന്നിട്ട് അകത്ത് കയറി കൈ വിട്ടാൽ മതി, തനി അടഞ്ഞോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് ഈ വീറിൽ നിന്ന് തുറന്ന് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ബേഡ്സ് പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഡബിൾ ഡോർ ആണെങ്കിലും ഇങ്ങനൊരു സിസ്റ്റം വെക്കണത് ഭയങ്കര നല്ലതാണ്ടാ. ഞങ്ങൾക്ക് അകത്ത് കയറിയിട്ട് കാര്യങ്ങൾ കാണണ്ടേ. വയോ വയോ ഏവിയറിയുടെ ഉൾവശം ഏകദേശം ഇങ്ങനെയാണ്ടോ, നിങ്ങൾ കണ്ടില്ലേ. നമ്മുടെ കുഞ്ഞിനായാലും മക്കി ബേഡ്സിനായാലും വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന മാവ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഏവിയറി ഉണ്ടാക്കിയണത്. അതുപോലെ തന്നെ നമ്മളുടെ ഏവിയറിയിലുള്ള പോലെ തന്നെ പേരയുടെ ആവശ്യത്തിന് നല്ലോണം ഈട് നിൽക്കും. അപ്പോൾ പേരയുടെ നല്ലൊരു കൊമ്പ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടി നിങ്ങൾ കണ്ടില്ലേ, മഡല്ല
നമ്മളെ വലിയ മെറ്റലുകളാണ് ഇട്ടേക്കണേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മഴ എന്തെങ്കിലുമൊക്കെ പെയ്ത് കഴിഞ്ഞാലേ ഒരു സൈഡിലേക്ക് പോയിട്ട് വെള്ളം പുറത്തേക്ക് പോകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വിചാരിക്കും മഴ പെയ്യണതാണ്, പക്ഷെ മഴ പെയ്യണതല്ല, നല്ല ചൂടൊക്കെ ഉള്ള സമയത്തില്ലേ ബേഡ്സിലൂടെ വന്നിരുന്നിട്ട് ഇതൊന്ന് കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സൗകര്യമാണ്ടാ. മുകളിൽ വെള്ളത്തിൻ്റെ പൈപ്പ് ചെയ്തേക്കാണ്, എന്നിട്ട് ഇങ്ങനെ സ്പ്രിംഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ മഴ പെയ്തൊരു ഫീലാണ്ടാ. ഇതെങ്ങനെ സെറ്റ് ചെയ്തതെന്ന് അറിയണ്ട, മുകളിലേക്ക് നോക്കിയാൽ അറിയാം, ഒന്ന് മുകളിലേക്ക് നോക്കിയേ, കണ്ടില്ലേ മുകളില് പൈപ്പ് കണക്ട് ചെയ്തേക്കാണ്, അതിൻ്റെ സ്പ്രിംഗ്ലർ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ ഏവിയറിയിൽ ഫുൾ ടൈം മഴ പെയ്ത പോലത്തെ ഒരു ഫീല് കിട്ടും. ഇനി മെയിനായിട്ട് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആർട്ട് വർക്കുകളാണ്ടാ. വാളിൽ മൊത്തം ആർട്ട് വർക്കുകൾ ചെയ്തേക്കാണ്. ഇതേ നമ്മുടെ എം ജെനെ പോലത്തെ ഫോട്ടോസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കാർലെറ്റ് മക്കാവോൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ജോപ്പൻ്റെയും നമ്മുടെ കുഞ്ഞിൻ്റെയൊക്കെ വെറൈറ്റി ഈ പറയുന്ന ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവോൻ്റെയും എന്താ പറയുക പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചതാണ്ടാ. ഇതൊക്കെ മെയിനായിട്ട് വരച്ചതാണ്ടാ, കൈകൊണ്ട് വരച്ച പെയിൻറ്റിങ്സ്. ഇതൊക്കെ കിടിലനായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാ. അതുപോലെ തന്നെ നോളിൽ നോക്കിയേ, അവർക്ക് നിന്ന് ആടാൻ വേണ്ടിയിട്ട് മെറ്റലോണ്ട് വേണ്ടിയുള്ള എന്താ പറയുക ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാ. പിന്നെ നമ്മുടെ ഈ വീറിയിലൊക്കെ കാണുന്ന പോലെ തന്നെ അവർക്ക് വന്നിരിക്കാനുള്ള ഈ മെറ്റലോണ്ടുള്ള സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു വെറൈറ്റി ആയിട്ട് ചെയ്യണത് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് നോക്കിയാൽ മഴ കൊള്ളാണ്ടും ഹാഫ് പോർഷൻ മഴ കൊള്ളാനും അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഏവിയറാണ് സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു സൈഡാണ്ടാ ഇവർ മറച്ചിട്ട് സെറ്റ് ചെയ്തേക്കണത്, കണ്ടില്ലേ. ഇവർക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട് വലിയ പാരയുടെ കാല്, അതുപോലെ തന്നെ കുഞ്ഞിനും ഇങ്ങനത്തെ മക്കാവൂസിനൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ മരത്തിൻ്റെ കഷ്ണം കേട്ടാ. ഇതുമേ ആയിരിക്കും മെയിനായിട്ട് ഇവർ വന്നിരിക്കുക കേട്ടാ. പിന്നെ ഈ പറയുന്ന മഴയായാലും എന്തായാലും അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണ്ടാ ഈ കാണുന്നത്. ഇതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് ഇച്ചിരി സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നന്നായിട്ട് നോക്കിയിട്ട് നമ്മളെ പിരിഞ്ഞു പോകുമ്പോൾ എന്താ പറയുക കുഞ്ഞിനോട് എന്തായാലും ഹാപ്പി ആയിരിക്കും. നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെറ്റ്സിനെയൊക്കെ ഈ ചെറിയ കൂട്ടിലൊക്കെ ഇട്ട് വളർത്താം അല്ലേ. നമ്മളെ വീട്ടിൽ പാരൻസിനെ ആയാലും ചെറിയ ചെറിയ കൂട്ടിലാക്കി വളർത്തും. നമ്മൾ പരമാവധി ചിലവ് കുറച്ച് അവരെ കണ്ടെയ്ൻ ചെയ്തിട്ട് അവരെ പരമാവധി എന്താ പറയുക നമുക്കൊരു സന്തോഷം എന്ന രീതിയിൽ മാത്രം നമ്മൾ വളർത്തുന്ന ആൾക്കാരുണ്ട് കുറേ പേര്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് മാറ്റി ചിന്തിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവർക്ക് വേണ്ടി നല്ലൊരു സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവർ ഇതിൻ്റെ ഉള്ളിൽ ഹാപ്പി ആയിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള എന്താ പറയുക, കുറേ ആൾക്കാർ പറയാറുണ്ട് ഇവർ പറന്ന് നടക്കുന്ന പാരറ്റ്സ് അല്ലേ ഇവരെ പറത്തി വിട്ടൂടേന്ന്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ക്യാപ്റ്റിവിറ്റിയിൽ വളർന്നു വരുന്ന പാരറ്റ്സ് ആണ്. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനോ ഈ വൈൽഡിൽ സർവൈവ് ചെയ്യാനോ ഒട്ടും പറ്റില്ല. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എക്സോട്ടിക് പാരറ്റ്സ് ആണ്, നമ്മുടെ എൻവയോൺമെൻറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു ജീവികളൊന്നും അല്ല. അപ്പോൾ ഇവർ ഇറക്കി വിട്ട് കഴിഞ്ഞെന്നുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റിനും പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ഇവർ വൈൽഡ് ലൈഫിൽ ഒരിക്കലും സർവൈവും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് ശരിക്കും എന്ന് പറഞ്ഞ പെറ്റ് കീപ്പിംഗ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവറ്റങ്ങളെ ബ്രീഡ് ചെയ്യിപ്പിച്ച് വിക്കൽ മാത്രമല്ല, സത്യം പറഞ്ഞാൽ അവർക്കും കുറച്ച് സൗകര്യങ്ങൾ കൊടുത്ത് അല്ലേ, ഇവന്മാരും പറന്ന് കിടന്ന് അവരും സന്തോഷിക്കണം അല്ലേ. നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരെ, അവർക്കും ഒരു സന്തോഷം വേണം. കുഞ്ഞിനൊക്കെ നല്ല ഹാപ്പിയാണ്, കണ്ടില്ലേ. അപ്പം കുഞ്ഞിൻ്റെ വീടിഞ്ഞ് ഇതാണ് അല്ലേ കുഞ്ഞ, ഇവിടെ സെറ്റാണോ? നമ്മളൊക്കെ മറക്കുമോ നീ? പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നമ്മൾ കാണൂട്ടോ എന്തായാലും അല്ലേ. വരാട്ടോ, അമ്മയ്ക്ക് ഡാഡിക്കൊക്കെ നല്ല വിഷമമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു കേട്ടോ വീട്ടുകാർ. ഓ എന്താണ് ഏ, ഇതേ നമ്മളുടെ കുഞ്ഞിൻ്റെ ഓണറാണ് ഈ കാണുന്നത് അല്ലേ. ഇനിയിപ്പോൾ നമ്മളെയൊക്കെ പറഞ്ഞു കണ്ടില്ലേ, ആളെ അങ്ങോട്ട് പോയിടാ, നമ്മളിന്ന് വേണ്ടേ? ആള് ഭയങ്കര സെറ്റായിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം സോഷ്യലൈസ് ചെയ്ത് നമ്മൾ വളർത്തിയ നല്ല ടേംഡ് ആയതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ഡാ ഡി ഡായം ഡി ആണെന്ന് അറിയില്ല, നമ്മൾ ഇതിന് എന്തെങ്കിലും ഡി എൻ എ ചെയ്യേണ്ടി വരും. ഡി ആവാനാണ് ചാൻസ് കണ്ടിട്ട്. അപ്പം എന്തെങ്കിലും ഡി എൻ എ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഏവിയറിയുടെ ഉദ്ഘാടനമാണ് എന്നല്ലേ. അപ്പം ഏവിയറിക്ക് കുറച്ച് ബേഡ്സിനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ ഒന്ന് പറത്തി വിടാട്ടോ നമുക്ക് ആദ്യം തന്നെ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ജാവാസിന് വിടാട്ടോ. അവിട്ടോ ദേ ഇവിടെ ഒരാൾ വന്നിരിക്കുന്നുണ്ട്, ദേ പോയി വളർന്നു വേണ്ടി. ഓരോരുത്തർ ഓരോരുത്തർ പോകുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ കുഞ്ഞിന് നല്ലൊരു ഫാമിലി തന്നെ കിട്ടിയാണ്, കണ്ടില്ലേ. എല്ലാവരും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ദേവാവയോടൊപ്പം ഒക്കെ തന്നെ കണ്ടില്ലേ, ഒരു പ്രായം, രണ്ടുപേരും ഒരു പ്രായമാണ്ടാ. ഓക്കെ, ആഴ്ത്ത കൂടെ കുർത്തിയാക്കാൻ വേണ്ടിട്ട് കിങ് ക്വീറ്റ്സ് ഉണ്ട് കേട്ടോ, ബട്ടൺ ക്വീറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവനെ നമുക്ക് പുറത്തേക്ക് വിടണ്ടേ? അതെ, ഒരെണ്ണത്തിന് വിടാൻ പോവാണ്. ഫോണിലല്ലോ, ഫോണിലെ അതേ ഫോണ് മുകളിക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് പറക്കുന്നത്? ആരും പറഞ്ഞു വിശ്വസിക്കില്ല അത് പറക്കുന്നു, പക്ഷെ നല്ല രീതിയിൽ പറക്കും. ഇത് ക്ലോസ് അപ്പ് എടുത്തു, അതേ പോണു, അതേ പോണു, പറന്നു പോയി. ഇഷ്ടായ ഇഷ്ടായ
ഇതെന്താന്നറിയോ പാരട്ട എന്താണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടാ ഇവന് നോക്കാൻ വേണ്ടിട്ട് ഇത് എല്ലാവരും ഉണ്ട് ഇഷ്ടമായാ പേടിയോ വേണ്ട പേടിക്കണ്ട കേട്ടാ പാരറ്റ് കണ്ടാ ഒന്നും ചെയ്യില്ല കേട്ടാ അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടാ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അടുത്തൊരു കിഡിലൻ കിഡിലോസ്കി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ദിസ് ഈസ് നജീൻ പേരെന്താ പേര് പറയണ്ട എന്താ മുഹമ്മദ് റിയാൻ പേരെന്താ ഹയാമറിയാം അവരുടെ പേരെന്താ ഇത് ഹയാമറിയാം അവരുടെ പേരെന്താ സമറിയം ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവരും കൂടി സൈൻ ഓഫ് ടെക് എന്ന് പോയിട്ട് കുമ്മിണ് വരാം ബൈ ഗൈസ്. Thank you.